പൊതുവിൽ എല്ലാവർക്കും തന്നെ കറുത്ത പൂച്ചകളെയും വവ്വാലുകളെയും ഭയമാണ്. പ്രത്യേകിച്ച് വവ്വാലുകളെ. അതിനിടയിൽ നിപ്പ പോലെയുള്ള വൈറസുകൾ വവ്വാലുകളിലൂടെ പകരുമെന്ന നില വന്നപ്പോൾ ആ ഭയം ഒന്നുകൂടി കൂടിയെന്ന് മാത്രം. ഇവിടെ ഇതാ ഫിസുവിൻ്റെ രണ്ട് പൂച്ചകൾ ചേർന്ന് ഒരു വവ്വാലിനെ എവിടെ നിന്നോ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോഴിതാ അതിലുള്ള കറുത്ത പൂച്ച ആ വവ്വാലിനെ നേരിടുന്ന രസകരമായ ചില രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെയധികം കരുതലോടെയും സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് പൂച്ച വവ്വാലിനെ നേരിടുന്നത്. മതിയായ ഇടവേളകളെടുത്ത് അത് വവ്വാലിനെ നേരിടുന്നു. ഇതിനിടയിൽ അതിൻ്റെ കൈപ്പത്തിയിൽ നിന്നും നഖങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. വവ്വാൽ തനിക്കാവുന്ന വിധം ആ പൂച്ചയെ ചെറുക്കാനും ശ്രമിക്കുന്നുണ്ട്. വാ പുലർന്ന് അത് ശബ്ദമുണ്ടാക്കി പൂച്ചയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പൂച്ച വളരെ ശ്രദ്ധയോടുകൂടിയാണ് വവ്വാലിനെ നിരീക്ഷിക്കുന്നത്. കാത് കൂർപ്പിച്ച് കേൾക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇതാ ഈ പൂച്ച രണ്ട് കാതുകളും കൂർപ്പിച്ച് വവ്വാലിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുമുണ്ട്. പല പ്രാവശ്യം അത് വവ്വാലിനെ മലർത്തി അടിച്ചു കഴിഞ്ഞു. അത് ഇഴഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടൊപ്പം വീണ്ടും വീണ്ടും പൂച്ച അതിനെ മലർത്തിയിടുന്നുണ്ട്. വവ്വാലിന് നിലത്തുനിന്നും പറന്നു പോകാൻ ഒരിക്കലും കഴിയില്ല. മരപ്പൊത്തിൽ നിന്നും നിലത്തുനിന്നും വവ്വാൽ ഒരിക്കലും നേരെ പറന്നു പോങ്ങുകയില്ല. അതുകൊണ്ടാണ് അത് മരക്കൊമ്പുകളിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്നത്. പറക്കേണ്ട ആവശ്യം വരുമ്പോൾ സാധാരണയായി വവ്വാലുകൾ മരത്തിൽ നിന്നുള്ള പിടിവിട്ട് താഴേക്ക് പതിക്കുമ്പോൾ പറന്നുയരുകയാണ് പതിവ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വവ്വാലിന് നിലത്തുനിന്നും പറന്നു പോകാൻ കഴിയുകയില്ല. 2019 ഏപ്രിൽ മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ 20 ഇനം വവ്വാലുകളാണുള്ളത്. അതിൽ 7 എണ്ണത്തിനെ പുതിയതായി കേരളത്തിൽ കണ്ടെത്തിയവയാണ്. അതിൽ 17 എണ്ണം കീടങ്ങളെ ഭക്ഷിക്കുന്നവയും 3 എണ്ണം പഴന്തീനികളുമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ വവ്വാലുകളെ ഭയപ്പെടേണ്ടതുണ്ടോ? മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ചെയ്യുന്ന ജീവികളാണോ അവ? അതോ മനുഷ്യന് അവയെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ വിവരങ്ങളെപ്പറ്റിയൊക്കെ കൂടുതലായി അറിയുവാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് 2 പൂച്ചയാണ് ഉള്ളത്. ഒന്ന് ഈ ബ്ലാക്കും ഒന്ന് വൈറ്റും. എൻ്റെ ഈ വെളുത്ത പൂച്ചയാണ് ആദ്യം വവ്വാലിനെ പിടിച്ചത്. പിടിച്ചെന്നല്ല, തട്ടിയത്. എന്നിട്ട് ഈ കറുത്ത പൂച്ചയെ എടുത്തോണ്ട് വന്നു. ആദ്യം ഈ പൂച്ചയെ വവ്വാലിനെ തിന്നഞ്ഞ് അതിനു മുമ്പ് വവ്വാലിനെ രക്ഷിച്ചു. എന്നിട്ട് ഈ കറുത്ത പൂച്ചയെ എടുത്തോണ്ട് വന്നു. ആദ്യമൊക്കെ എന്റെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഇരുന്നത്.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും വവ്വാലുകളെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ നിലവിലിരിക്കുന്നു. സാഹിത്യത്തിലും സിനിമയിലും പൊതുവെ വവ്വാലുകളെ ഭയാനകമായി ചിത്രീകരിക്കാറുണ്ട്. ഡ്രാക്കുളയും യക്ഷിയുമൊക്കെ വവ്വാലുകളായി പറന്നു ചെന്ന് മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുന്നത് വെറ്റിനറി ഡോക്ടർമാരെയും വൈൽഡ് ലൈഫ് ഡോക്ടർമാരെയും സമീപിച്ചിരുന്നു. ഇതിൻ്റെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് അവർ നോക്കി നമ്മെ അറിയിച്ചത് ഇത് മിക്കവാറും പിപ്പിസ്ട്രെല്ലസ് ടെനുയിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വവ്വാല് ആണെന്നാണ്. ഇത് വളരെ ചെറിയ ഒരു ഇനം വവ്വാലാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഇവ 69 മുതൽ 77 മില്ലിമീറ്റർ വരെ മാത്രം വലിപ്പവും 3.2 മുതൽ 4.2 ഗ്രാം വരെ മാത്രം ഭാരവും വരുന്ന വളരെ ചെറിയ ഒരു വവ്വാൽ വിഭാഗമാണ് എന്നാണ് അവർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ലോകവ്യാപകമായി വവ്വാൽ വംശങ്ങൾ നേരിടുന്ന വംശനാശ ഭീഷണി കണക്കിലെടുത്ത് 2011-12 വർഷത്തെ ലോക വവ്വാൽ വർഷമായി ആചരിക്കുകയുണ്ടായി. ഏതായാലും അവിടെ നിന്ന് ഇഴഞ്ഞു കയറി സ്വസ്ഥമായി തല കീഴായി തൂങ്ങിക്കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരിടം കാറിൻ്റെ വൈപ്പറിൽ അത് കണ്ടെത്തി. പിന്നീട് വൈകുന്നേരം വരെ മണിക്കൂറുകളോളം അവിടെ തന്നെ കിടന്നുറങ്ങി. വീണ്ടും ഒരിക്കൽ കൂടി പൂച്ചകളുടെ കൈകളിൽ അകപ്പെടാതെ ഞങ്ങൾ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സന്ധ്യയായപ്പോൾ അത് എവിടേക്കോ പറന്നു രക്ഷപ്പെട്ടു. ഏതായാലും ഫിസുവിൻ്റെ 2 പൂച്ചകൾ ചേർന്ന് ഈ വവ്വാലിനെ പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുവാനും അത് ഇതിലൂടെ പങ്കുവയ്ക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷം.